പുതുപ്പള്ളിയിൽ വികസനമില്ല. നിങ്ങൾ കണ്ണൂരിലെ വികസനങ്ങൾ നോക്കൂ എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം സംസാരിച്ചത്. ഇവിടെ വന്ന് കണ്ണൂര് പറയുക, കണ്ണൂര് വന്ന് ലഡാക്ക് പറയുക, അവിടെ വന്ന് പോളണ്ട് പറയുക, ഇത് ഇവരുടെ സ്ഥിരം പരിപാടിയാണ്. അങ്ങ് അങ്ങ് എറണാകുളത്തെ തെക്കാകരയിൽ നിന്ന് ഓടിയ പോലെ നിങ്ങൾ ഓടരുത്. ഇവിടെ ഈ പുതുപ്പള്ളിയിൽ വികസനമില്ല. നിങ്ങൾ കണ്ണൂരിലെ വികസനങ്ങൾ നോക്കൂ എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം സംസാരിച്ചത്. ഞാൻ കണ്ണൂരിൽ 2 വർഷമായി സംഘടനാ പ്രവർത്തനം നടത്തുന്ന KPCC ജനറൽ സെക്രട്ടറിയാണ്. ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മണ്ഡലത്തിലേക്ക് സ്മൃതി ഒന്ന് വരണം, ഞാൻ ചെലവെടുക്കാം, അവിടെ വന്ന് അവിടെ ഒരു പെട്ടിപ്പിടിയെങ്കിലും അവർ തുടങ്ങിയോ എന്ന് നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾ അവിടുത്തെ ഓരോ മണ്ഡലത്തിലും ആ മട്ടന്നൂരിലെ വിമാനത്താവളമാണ് പറയുന്നതെങ്കിൽ അതിൻ്റെ അവകാശം അവർക്കില്ല. അത് ഐക്യ ജനാധിപത്യമുള്ള കാലത്ത് കൊണ്ടുവന്ന വിമാനമാണ്. നിങ്ങൾ ആലോചിക്കേണ്ടത് അവിടുത്തെ തലശ്ശേരി ഉൾപ്പെടെ, അവിടുത്തെ കൂത്തുപറമ്പ് ഉൾപ്പെടെ, അവിടുത്തെ ഓരോ മണ്ഡലത്തിലെയും വികസനങ്ങൾ ഞാൻ എണ്ണി എണ്ണി പറയാം സമയം തരുമെങ്കിൽ. നിങ്ങൾ ആലോചിക്കേണ്ടത് ഇവിടെ വന്ന് കണ്ണൂര് പറയുക, കണ്ണൂര് വന്ന് ലഡാക്ക് പറയുക, അവിടെ വന്ന് പോളണ്ട് പറയുക, ഇത് ഇവരുടെ സ്ഥിരം പരിപാടിയാണ്. എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇവിടെ ഇവർ പറഞ്ഞ 2 കാര്യങ്ങൾ, ഞങ്ങൾ വികസനം പറയാൻ ഞങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല. തൃക്കാക്കരയിൽ മണ്ണിൽ വികസനം പറഞ്ഞു വന്നു, വന്ന വഴി അവർ ഓടിയ വഴിക്ക് പുല്ല് മുളച്ചിട്ടില്ല. കാരണം എന്താ പറയുമ്പോൾ, ഞങ്ങൾ എണ്ണി തൃശ്ശൂർ, ഞങ്ങൾ എണ്ണി അവിടെ അവിടെ കലൂർ സ്റ്റേഡിയം ഞങ്ങൾ എണ്ണി, അതേപോലെ തന്നെ നിരവധികളായ പരിപാടികൾ ഞങ്ങൾ എണ്ണി. അപ്പോൾ ഒന്നും അവർക്ക് പറയാൻ സമയമുണ്ടായില്ല. ഇവിടെ ഞാൻ പറയട്ടെ, ബഹുമാനപ്പെട്ട കണ്ണൂരിലെ MLA ഇവിടെ വന്നത് 17-ാം തീയതിയാണ്. ഞാൻ അദ്ദേഹത്തിന് എൻ്റെ കാറിൽ ഞാൻ അദ്ദേഹത്തെ കൊണ്ടുപോകാം. ഇവിടെ ഏതെങ്കിലും ആശുപത്രിയിൽ ഏതെങ്കിലും ആശുപത്രിയിൽ വാടക കെട്ടിടമുണ്ടെന്ന് തെളിയിച്ചാൽ ഞാൻ രാഷ്ട്രീയപ്രത്യം അവസാനിപ്പിക്കാം. കേക്ക് ഇവിടെ അങ്ങനെ ഒന്നും മോനെ ഞാനങ്ങ് മലബാറിലെ വന്നത് ചർച്ചയിൽ പ്രതിനിധികളാണ് 3 പേർക്കും പറയാനുള്ള അവസരം. അത് ബഹളം വെച്ചിട്ട് കൊളമാക്കാൻ നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങൾക്ക് അവസരം തരും, നിങ്ങൾക്ക് മൈക്ക് തരുമ്പോ നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്ക് ഇവിടെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം പ്രതിപക്ഷ നേതാവ് 4-ാം കിടക്കാരൻ എന്ന് പറഞ്ഞുവെന്ന്, ഇതെന്താ പറയുക, പഴയ സിനിമയിൽ ഇവിടെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് എന്നെ അടിച്ച് എന്നെ കൈ പൊട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ വരുന്ന പഴയ സിനിമയുണ്ട്. അതിന് പഴയ റീലൊന്നും വേണ്ട. ഇവിടെ പ്രതിപക്ഷ നേതാവ് അങ്ങനെയൊന്നും വിളിക്കുന്ന ആളല്ല. പ്രതിപക്ഷ നേതാവ് വിളിച്ചു, അദ്ദേഹം പറഞ്ഞു, വെല്ലുവിളിയോടുകൂടി പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞുവെന്ന് തെളിയിച്ചാൽ നിങ്ങൾ പറയുന്ന ഏത് കാര്യവും ഞങ്ങൾ ചെയ്യാമെന്ന്. ഇത് പറഞ്ഞത് മാതൃഭൂമി ചാനലിൽ പറഞ്ഞ കാര്യം അവർ തന്നെ തിരുത്തി, അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് മനോരമ മാതൃഭൂമി ചാനൽ തന്നെ പറഞ്ഞു. അതും കൊണ്ടായി നടക്കുന്നത് മറ്റൊന്നും പറയാനില്ല. രണ്ടാമത് അവർ പറഞ്ഞത് വികസനത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു. നിങ്ങൾ ആലോചിക്കേണ്ടത് ഈ ഈ പുതുപ്പള്ളിയിലെ ആളുകൾ എല്ലാവരും പൊട്ടന്മാരാണെന്ന് നിങ്ങൾ കരുതണ്ട. 53 വർഷം 12 തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിക്ക് അനുകൂലമായി വോട്ട് ചെയ്തത് ഈ നാട്ടിലെ ജനങ്ങൾ നെഞ്ഞോട് ചേർത്ത് ഹൃദയത്തോട് ചേർത്ത് ഇവിടുത്തെ വികസനങ്ങൾ ഏറ്റെടുത്തത് കൊണ്ടാണ്. ആ അല്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം ഒരിക്കലും 12 തവണ ജയിക്കില്ല. ഞാൻ കേരളത്തിലെ ചരിത്രത്തിൽ 12 തവണ ഒരേ നിയോജക മണ്ഡലത്തിൽ നിന്നും ഒരു നേതാവ് ജയിച്ച് 53 വർഷക്കാലം ഉണ്ടായത് മറ്റൊരു സ്ഥലത്തുമില്ല. ഞാൻ അതുകൊണ്ടാണ് നിങ്ങളുടെ പല നേതാക്കന്മാരും അത് ഇവിടെ നിന്നും തോറ്റ് അങ്ങ് മലമ്പുഴയിലേക്ക് പോയി, അവിടെ നിന്ന് തോറ്റ് വേറെ സ്ഥലത്തേക്ക് പോയി. ഉമ്മൻചാണ്ടി അങ്ങനെ തോറ്റു പോകേണ്ട കാര്യമില്ല. ഉമ്മൻചാണ്ടി എന്നും വിജയിച്ച് മാത്രമേ മുന്നിട്ട് പോയിട്ടുള്ളൂ. ഉമ്മൻചാണ്ടി 12 തവണയും ഇവിടെ മത്സരിച്ച് ഇവിടുത്തെ ജനങ്ങൾക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ്. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞങ്ങൾക്ക് വികസനം ചർച്ച ചെയ്യുന്നതിന് തടസ്സമില്ല. പക്ഷേ ഞങ്ങൾ അത് വികസനം ഞങ്ങളത് തുടങ്ങിയാൽ അങ്ങ് അങ്ങ് എറണാകുളത്തെ തെക്കാകരയിൽ നിന്ന് ഓടിയ പോലെ നിങ്ങൾ ഓടരുത്. രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, ഞങ്ങളിവിടെ പറയുന്നത് ഞങ്ങൾ തീർത്തും പറയുന്നു ഈ പുതുപ്പള്ളിയുടെ മണ്ഡലത്തിൽ ഉമ്മൻചാണ്ടിയുടെ ഓരോ മണൽത്തരികളിലും ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മഹാനായ മനുഷ്യസ്നേഹിയായ ഒരു ജനനേതാവിൻ്റെ സ്മരണ നിലനിൽക്കുകയാണ്. അവിടെ ആ സ്മരണ നിലനിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ നേരിടുന്നത്. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ അത് വോട്ടാകും.
Debate with Smriti Parithikad.